തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ട ഫ്രെഡി ചുഴലിക്കാറ്റ് വീണ്ടും ശക്തി പ്രാപിച്ചു. കാറ്റഗറി 5-ലെത്തിയതായി കാലാവസ്ഥാ റിപ്പോർട്ട്. മൗറീഷ്യസ് ദ്വീപിലേക്ക് ചുഴലിക്കാറ്റ് നീങ്ങി തുടങ്ങി. മൗറീഷ്യസിലെ വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ഈ ചുഴലിക്കാറ്റ് മൗറീഷ്യസിൽ എത്തുമ്പോൾ മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ചുഴലിക്കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുള്ളതിനാൽ മഡഗാസ്കറിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. മഡഗാസ്കറിലെ 4 പ്രവിശ്യകളിൽ അതിതീവ്ര മഴയ്ക്ക് മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ റിപ്പോർട്ട്. 2 മില്യൺ ജനങ്ങളെ ചുഴലിക്കാറ്റ് ബാധിക്കുന്നതേ. മഡഗാസ്കറെ വീശിയടിച്ച ശേഷം ഈ ചുഴലിക്കാറ്റ് കടലിൽ പ്രവേശിച്ച് വീണ്ടും ശക്തി പ്രാപിച്ച് മൊസാംബിക്, സിംബാബ്വെ എന്നീ രാജ്യങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യത. അന്ത്യകാലത്ത് സൂര്യനിലും ചന്ദ്രനിലും അടയാളങ്ങൾ കാണപ്പെടുമെന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നു. ഇപ്പോൾ ഉക്രൈന്റെ ആകാശത്ത് കണ്ട ഈ അത്ഭുതത്തെ ആശങ്കയോടെയാണ് ജനങ്ങൾ കാണുന്നത്.